ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സാധ്യതാ പട്ടികയായിട്ടുണ്ട്. ടി വി രാജേഷ്, കെ കെ ശൈലജ, മുകേഷ്, തോമസ് ഐസക്, ഇളമരം കരീം തുടങ്ങിയവരും സാധ്യതാ പട്ടികയിൽ ഉണ്ട്. എ കെ സ്റ്റെഫിൻ നൽകും വിവരങ്ങൾ. സ്റ്റെഫിൻ സിറ്റിംഗ് എം എൽ എമാരെ കുറിച്ചൊക്കെ ഉള്ള പേരുകൾ കൂടി പരിഗണിക്കപ്പെടുകയാണോ? മുൻ എം എൽ എമാരും ഒക്കെയുണ്ട്. പ്രധാനപ്പെട്ട ഏതൊക്കെ മണ്ഡലങ്ങളിലാണിപ്പോൾ പുതിയ പരീക്ഷണം വരുന്നത് എന്ന് ഔദ്യോഗിക പ്രഖ്യാപനം പ്രതീക്ഷിക്കാം സ്റ്റെഫിൻ? പ്രതീക്ഷ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടു പോയ സീറ്റുകൾ അടക്കം തിരിച്ചുപിടിക്കുക എന്നൊരു ലക്ഷ്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 15 സീറ്റുകളിലാണ് സി പി എം മത്സരിക്കുന്നത്. അതിൽ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കാനാണ് സി പി എമ്മിന്റെ നിലവിൽ ചേർന്നിരിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു ധാരണയായി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. പ്രധാനമായും കെ രാധാകൃഷ്ണൻ ആലത്തൂർ കൈവിട്ടു പോയ സീറ്റാണ്. അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണനെ ഇറക്കി ആ സീറ്റ് തിരിച്ചുപിടിക്കുക എന്നതാണ് സി പി എം മുന്നിൽ കാണുന്നത്. അതോടൊപ്പം രാധാകൃഷ്ണൻ പക്ഷേ മത്സരിക്കാൻ തയ്യാറായില്ല എങ്കിൽ എ കെ ബാലനെയോ അല്ലെങ്കിൽ പി കെ ബിജുവിനെയോ ഒക്കെ അവിടെ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ കായിക വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ബി അബ്ദുറഹ്മാനെ ഒരു പക്ഷേ കളത്തിൽ ഇറക്കാൻ സാധ്യതയുണ്ട്. പൊന്നാനിയിൽ ഒരു പക്ഷേ ജലീലിന്റെ പേരും പരിഗണിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ സ്വതന്ത്ര ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ഇവർ വരുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുൻ മന്ത്രിമാരായിട്ടുള്ള കെ കെ ശൈലജ, പി കെ ശ്രീമതി, കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും മത്സരരംഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കെ കെ ശൈലജ വടകരയിൽ മത്സരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വടകരയിൽ അല്ലെങ്കിൽ കണ്ണൂരിൽ ശൈലജയെ ഇറക്കാനാണ് നീക്കമെടുത്തത്. അങ്ങനെയെങ്കിൽ വടകരയിൽ എ പ്രദീപ് കുമാറിനെ ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള സാധ്യതയുണ്ട്. പി കെ ശ്രീമതിയും കണ്ണൂരിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം പി കെ ശ്രീമതി കൂടാതെ പി പി ദിബ്യയും പരിഗണിച്ചിരുന്നു. കാസർഗോഡ് പ്രധാനമായും ഉയർന്നു വരുന്ന പേര് ടി വി രാജേഷിന്റേത് തന്നെയാണ്. അതോടൊപ്പം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മൂന്ന് വനിതകൾ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട്. കൊല്ലത്ത് ഏതാണ്ട് ആ തരത്തിലേക്കുള്ള നീക്കമാണ് സി പി എം മുന്നിൽ കാണുന്നത്. മുൻ എം എൽ എ, കൊട്ടാരക്കര എം എൽ എ കൂടിയായിട്ടുള്ള ഐഷ പോറ്റി ഒരു പക്ഷേ കൊല്ലത്ത് സി പി എം സ്ഥാനാർത്ഥിയായി ഇറക്കും. അതോടൊപ്പം എറണാകുളവും ചാലക്കുടിയും ഒക്കെ സംബന്ധിച്ചാണ് ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. അവിടെ ഒരു പക്ഷേ ഒരു പൊതു സ്വതന്ത്രനെയോ അല്ലെങ്കിൽ ഒരു പൊതു രീതിയിൽ അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ ഇടപെടുന്ന, സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇടപെടുന്ന അങ്ങനെ ആരെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. ഏതായാലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏകദേശ ധാരണ ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റികൾക്ക് അത് പരിശോധിച്ച് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പേരുകൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ ജില്ലാ കമ്മിറ്റികൾ തുറന്ന് നടക്കും. അതിനുശേഷം 27-ഓടുകൂടി അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടുകൂടി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മറ്റ് പാർട്ടികളെ, കോൺഗ്രസിനെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പടി മുന്നിൽ ലാപ്പിൽ ആദ്യം ഒരു പക്ഷേ ഓടിയെത്തുക സി പി എം തന്നെ ആയിരിക്കും. സി പി എം ഈ മാസം അവസാനത്തോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ തവണ ഒന്നിലൊതുങ്ങി ഇത്തവണ രണ്ടക്കം കാണാനുള്ള പുതിയ പരീക്ഷണങ്ങൾ കൂടി സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്.